ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഇൻസ്റ്റൻറ്റ് മാങ്ങാച്ചാർ കേട്ടോ നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം മാത്രമല്ലാതെ പെട്ടെന്ന് തന്നെ നമുക്ക് കഴിച്ചു കൊടുക്കുകയും ചെയ്യാം നമുക്ക് ഓണ് തയ്യാറാകുമ്പോഴേക്കും എല്ലാ കറിയും ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടാക്കിയാലും മതി പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റണ ഒരു മാങ്ങാച്ചാറ് ഇതാണെങ്കിൽ അധികം നാൾ ഇരിക്കുമെന്നില്ല കേട്ടോ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയിട്ട് അധികം ഇപ്പോൾ ഫ്രിഡ്ജിലാണെങ്കിൽ ഒരാഴ്ച ഒക്കെ ഇരിക്കും അത്ര തന്നെ ഉള്ളൂ ഒരുപാട് കാലം ഇരിക്കുമൊന്നുമില്ല അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം ഞാൻ ഇവിടെ മാങ്ങാച്ചാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു മാങ്ങ കൊണ്ടാണ് കേട്ടോ ഉണ്ടാക്കാൻ പോണത് ഒരു മാങ്ങ എടുത്തു നല്ല ചുണയുള്ള മാങ്ങയാണെങ്കിൽ നല്ല സ്വാദായിരിക്കും ഇത് നല്ല ചുണയുള്ള മാങ്ങയായിരുന്നു അപ്പോൾ അതിനെ മുറിച്ച് നമ്മൾ ഓരോ പൂളുകളായിട്ട് മുറിക്കുക അതിന് ശേഷം അത് കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞിട്ട് ആണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഞാൻ എല്ലാ പൂളുകളാക്കിയിട്ടോ ഇനി നമുക്ക് അതിനെ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുക്കാം അപ്പോൾ അതിൽ ഉപ്പും മുളകും പെട്ടെന്ന് പിടിക്കും അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ അരിയണത് അപ്പോൾ ഞാൻ അതാ കൊച്ചു കൊച്ചായിട്ട് മാങ്ങ അരിഞ്ഞു ദ ഇതേപോലെയാണ് കേട്ടോ അരിഞ്ഞെടുത്തത് അപ്പോൾ എല്ലാ മാങ്ങാപ്പൂളും നമ്മൾ ചെറു ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക കേട്ടോ ദാ ഞാൻ എല്ലാ മാങ്ങാപ്പൂളും കൊച്ചു കൊച്ചായിട്ട് അരിഞ്ഞെടുത്തു അപ്പോൾ പെട്ടെന്ന് ഉപ്പും മുളകും പിടിക്കുമല്ലോ ഇനി നമുക്ക് ഇതൊരു പാത്രത്തേക്ക് മാറ്റാം കേട്ടോ അപ്പോൾ മാങ്ങ അരിഞ്ഞത് ഒരു പാത്രത്തേക്ക് മാറ്റി എന്നിട്ട് നമ്മൾ അതിലേക്ക് വേണ്ടത്ര ഉപ്പ് ഇടുക അത് കഷ്ണമനുസരിച്ചിട്ടുണ്ടെട്ടോ ഞാനിപ്പോൾ ഇവിടെ ഒരു ഒന്നര ടീസ്പൂൺ ഉപ്പാണ് ചേർത്തത് അതിന് ശേഷം നന്നായിട്ട് ഇളക്കി വയ്ക്കണം ഇളക്കുക അല്ലെങ്കിൽ ചോട്ടിയാലും മതി ഒന്ന് അപ്പോൾ ഞാൻ നന്നായിട്ട് ഇളക്കി ഉപ്പ് ഉപ്പെല്ലാം ഇടത്താവുന്ന പോലെ മിക്സ് ചെയ്ത് അടച്ചു വയ്ക്കുക എന്നിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് ഇരുപത് മിനിറ്റ് മതി പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കണത് നല്ലെണ്ണയാണ് കേട്ടോ പാൻ നല്ലോണം ചൂടായതിന് ശേഷം നമ്മൾ അതിലേക്ക് നല്ലെണ്ണം ഒഴിച്ചു കൊടുത്തു ഒരു നാല് ടേബിൾ സ്പൂണോളം നല്ലവണ്ണം ഒഴിച്ചു കൊടുത്തു കേട്ടോ അത് നല്ലോണം ആവി വരുന്നവരെ ചൂടാക്കിയതിന് ശേഷം ഞാൻ സ്റ്റൗ ഓഫ് ചെയ്തു ഈ നല്ലെണ്ണയെട്ടോ ഞാൻ ഉപയോഗിച്ചത് സ്വർണ്ണത്തിൻ്റെ ഇനി നമുക്ക് അത് ചൂടാറ് ചൂടാറും വല്ലാണ്ട് ചൂടാർ തണുക്കൊന്നും വേണ്ട ചെറിയൊരു ചൂടുള്ളപ്പോൾ തന്നെ നമ്മളത് ഒരു ബൗളിലേക്ക് മാറ്റി എന്നിട്ട് നമ്മൾ അതിലേക്ക് മസാല ചേർക്കുകയാണ് മാങ്ങക്കറിക്ക് വേണ്ടേ അപ്പോൾ ഒരു ടീസ്പൂൺ ഉലുവയുടെ പൊടിയാണ് ചേർത്തത് പിന്നെ രണ്ട് ടീസ്പൂൺ നല്ല മുളക് പൊടി ചേർത്ത് കൊടുത്തു ഇനി നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കായപ്പൊടിയാണ് കായപ്പൊടി ഒരു അര ടീസ്പൂണോളം ചേർത്ത് കൊടുത്തു കെട്ടോ ഇനി അതൊന്ന് നല്ലോണം ഇളക്കി ആ ചൂടുള്ള എണ്ണയിലേ ഒന്ന് യോജിപ്പിക്കുക കേട്ടോ അതിന് ശേഷം നമുക്ക് നമ്മൾ ഉപ്പിട്ട് വെച്ച മാങ്ങ മാങ്ങ കഷ്ണങ്ങളുണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം ഇപ്പോൾ എണ്ണയും ഒരുവിധമൊക്കെ തണുത്ത് കഴിഞ്ഞു ഇനി നമുക്ക് മാങ്ങ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം ആ മാങ്ങയും മാങ്ങ കഷ്ണത്തിൻ്റെ അടിയിൽ കുറച്ച് ഉപ്പിട്ട കാരണം നല്ലവണ്ണം വെള്ളം വന്നിട്ടുണ്ടാവും ആ വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം വെള്ളം മാറ്റേണ്ട കാര്യമൊന്നുമില്ല എല്ലാം കൂടി ചേർത്തിട്ട് നമ്മൾ നല്ലോണം മിക്സ് ചെയ്യാം കേട്ടോ അപ്പോൾ ഉപ്പും പിന്നെ ഈ ഉലുവയുടെ ടേസ്റ്റ് കായത്തിൻ്റെ ടേസ്റ്റൊക്കെ നന്നായി വരും കണ്ടില്ലേ നമ്മുടെ ഇൻസ്റ്റൻറ്റ് മാങ്ങാച്ചാർ തയ്യാറായിട്ടോ ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ ഊണ് കഴിക്കുമ്പോൾ കൂട്ടി ഊണ കഴിക്കാം ഇത് നമുക്ക് ബോട്ടിലാക്കി ഫ്രിഡ്ജിൽ ഒരാഴ്ചയോളം സൂക്ഷിക്കുകയും ചെയ്യാം കേട്ടോ ഒരുപാടൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല മൂന്നോ നാലോ മാങ്ങി ഉണ്ടാക്കിയാലും നമുക്ക് നല്ലോണം കഴിക്കാം അപ്പോൾ നമ്മുടെ ഇൻസ്റ്റൻറ്റ് മാങ്ങാച്ചാറ് തയ്യാറായിട്ടുണ്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ ഭയങ്കര ടേസ്റ്റാണ് കഴിക്കാൻ മോരും ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ നല്ല സൂപ്പറാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കി അഭിപ്രായങ്ങൾ പറയണം നല്ല എളുപ്പമാണല്ലോ ഉണ്ടാക്കാൻ ഇപ്പോൾ മാങ്ങാ ഇഷ്ടംപോലെ പച്ചമാങ്ങ മാങ്ങ കിട്ടുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി അഭിപ്രായം പറയുക പിന്നെ എല്ലാവരും ലൈക്ക് ചെയ്യുക ആരെങ്കിലും എൻ്റെ ചാനൽ ആദ്യമായിട്ട് കണ്ടുപോരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ പിന്നെ എല്ലാവരും ഫ്രണ്ട്സിന് ഷെയർ ചെയ്യണം ഇനി ഒരു പുതിയ വീഡിയോ ആയിട്ട് அடுத்து தான் காணோ தேங்க்யூ